ഓഗസ്റ്റ് 16ാം തീയതി ഇറ്റലിയിലെ ഒരു വലിയ വ്യവസായ കേന്ദ്രമായ ടൂർമിൽ ഇന്ന് ലോക പ്രശസ്തനായ ഡോൺ ബോസ്കോ ഭൂജാതനായി. പിതാവ് ഫ്രാൻസിസ് ബോസ്കോ ജോണിന് 2 വയസ്സ് മാത്രമുള്ളപ്പോൾ മരിച്ചു. അമ്മ മാർഗരറ്റ് ആണ് മകനെ ദേവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നത്. 9 വയസ്സുള്ളപ്പോൾ ജോൺ ഒരു സ്വപ്നം കണ്ടു. തന്നെ ചുറ്റും നിരവധി കുട്ടികൾ നിൽക്കുന്നതും അവരെ നന്മതിന്മ പഠിപ്പിക്കാൻ ഒരു ദിവ്യപുരുഷൻ ആവശ്യപ്പെടുന്നതും സൗന്ദര്യവതിയായ ഒരു വനിത ഇതെല്ലാം സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നതും ഒരു വൈദികനാകുമെന്നായിരുന്നു അമ്മയുടെ നിഗമനം. ചെറുപ്പകാലത്ത് തന്നെ ഞാണിന്മേൽ കളി മുതലായ സർക്കസ് വിദ്യകൾ കാട്ടി ജോൺ കുട്ടികളെ തൻ്റെ അടുക്കളേക്കും അങ്ങനെ ദൈവത്തിങ്കിലേക്കും അടുപ്പിച്ചു. വളരെ കഷ്ടപ്പെട്ടാണ് ജോൺ പഠിച്ചത്. ജ്യേഷ്ഠൻ ആന്റണിക്ക് അനുജന്റെ വായനയും പഠനവും ഇഷ്ടപ്പെട്ടില്ല. ഇടവക വികാരി ഫാദർ ജോസഫ് കഫാസോ ജോണിന്റെ പഠനത്തിനായി സഹായിച്ചു. 1841 ജൂൺ 5ാം തീയതി ജോൺ ഒരു വൈദികനായി. കുട്ടികൾക്കായുള്ള ഭവനം അമ്മയുടെ സഹായത്താൽ ആരംഭിച്ചു. 2 മാസത്തിനകം 80-ൽ പരം കുട്ടികൾ ഡോൺ ബോസ്കോയുടെ ബാലനഗരത്തിൽ താമസമായി. തെരുവ് തണ്ടികളെ മര്യാദക്കാരാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. 1854 ജനുവരി 26ാം തീയതി സലേഷ്യൻ സഭ ഫാദർ ജോൺ സ്ഥാപിച്ചു. 21 കൊല്ലം കഴിഞ്ഞ് സ്ത്രീകൾക്കായുള്ള ഒരു സഭയും അദ്ദേഹം തുടങ്ങി. ഡോൺ ബോസ്കോ മരിക്കുമ്പോൾ 768 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1975 അദ്ദേഹത്തിൻ്റെ മക്കൾ 72 രാജ്യങ്ങളിലായിട്ട് 30,000-ത്തോളമായി. കാരൽ മാക്സ് ദാസ് ക്യാപിറ്റൽ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തൊഴിൽ രഹിതർക്ക് തൊഴിലുണ്ടാക്കാനും പ്രതിവർഷം 15 ദിവസം ശമ്പളത്തോടുകൂടിയുള്ള അവധി നൽകാൻ മുതലാളിമാരെ നിർബന്ധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനും അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. 1888 ജനുവരി 31ാം തീയതി രാവിലെ 4:45 72-ാമത്തെ വയസ്സിൽ ഡോൺ ബോസ്കോ നിര്യാതനായി. ഡോൺ ബോസ്കോയ്ക്ക് വിജയമാതാവിനോട് അഗാധമായ ഭക്തി ഉണ്ടായിരുന്നു. നമുക്കും ദൈവമാതാവിനെ സ്നേഹിച്ചും ഒരു കുട്ടിയും ചീത്തയല്ലെന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച ഡോൺ ബോസ്കോയെ പോലെ കുട്ടികളെ ശിക്ഷിക്കാതെ അവരോട് സ്നേഹപൂർവ്വം പെരുമാറിയും സുസ്മിതം ലോകജീവിതം നയിക്കാം. നന്ദി.